മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്ന നവകേരള സദസ് നടത്തിപ്പിന് പണം നൽകില്ലെന്ന് തിരൂർ നഗരസഭ. ജില്ലാതല ഉദ്ഘാടനം ഉൾപ്പെടെ തിരൂരിൽ നടക്കാനിരിക്കെ ജനസദസ് ധൂർത്തിനെന്ന കുറ്റപ്പെടുത്തലുമായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി യുഡിഎഫ് ഭരിക്കുന്ന തിരൂർ നഗരസഭ. നഗരസഭാ നിലപാട് എഡിറ്റർ ലൈവിനോട് വ്യക്തമാക്കി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ്. ാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 4 മാസമായിട്ട് പെൻഷനില്ല. ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് ജോലിയുണ്ട്. അതിലിടയ്ക്ക് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഉള്ള ഒരു മാനസിക പ്രയാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാ നഗരസഭകളും ഇത്ര കാശ് തരണം എന്നുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിലും കാശ് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് പെൻഷൻ ഫണ്ടിനത്തിൽ 12 കോടി ഈ റിട്ടയർമെൻ്റ് ആയ ആളുകൾക്കുള്ള പെൻഷൻ കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് തിരൂര്, ഒരു ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി. ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടാനുള്ളത് ഞങ്ങൾക്കാണ്. 12 കോടി രൂപ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പിന്നെ റിട്ടയർമെൻ്റ് പെൻഷൻ ഇനത്തിൽ കിട്ടാനുണ്ട്. അത് ഞങ്ങൾ സഹിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. എല്ലാ കൗൺസിലേഴ്സും ഓരോ സമയത്ത് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ എല്ലാ കൗൺസിലേഴ്സും റോഡ്, ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റർ ഇട്ടാൽ അപ്പം അതിൻ്റെ അടിയിൽ 1000 ആളുകൾ കമൻ്റ് ഇടും. എന്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട്, എന്താ റോഡ് നന്നാക്കാത്തത്, എങ്ങനെയാണ് റോഡ് നന്നാക്കുക, ഓൺ ഫണ്ട് ഉപയോഗിച്ച് എത്രമാത്രം പണികളാണ് ഒരു നഗരസഭ ചെയ്യുക. സാധാരണ മെയിൻ്റനൻസ് ഗ്രാൻറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള നവീകരണ റോഡിൻ്റെ മെയിൻ്റനൻസുകൾ ചെയ്യാൻ പറ്റുക. ഞങ്ങൾക്ക് 2 കോടി രൂപ കിട്ടാനുണ്ടായിരുന്നിടത്ത് വെറും 2448000 രൂപയാണ് ഇത്തവണ റോഡ്സിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് റോഡ് നവീകരിക്കുക? കൗൺസിലേഴ്സ് മുഴുവനും 38 പേർക്കും റോഡിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഇത് പിന്നെ ഈ ഇത്തരം വർക്കുകൾ കൊണ്ടുമായിട്ട് മുന്നോട്ട് പോവുക? പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതിലേറെ അപ്പുറത്തേക്ക് പാവപ്പെട്ട സാധാരണക്കാരായ പ്രായമായ ആളുകളുടെ പെൻഷൻ 4 മാസമായിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ, അവർക്ക് അറിയില്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ല അവർ എവിടെയാണ് പറയേണ്ടത്. അവരുടെ ചില ആളുകളുടെ വിചാരം ഇത് മുനിസിപ്പാലിറ്റി കൊടുക്കുന്നതാണ് എന്നാണ്. 4 മാസമായിട്ട് പെൻഷൻ എന്താ കിട്ടാത്തതെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയുന്ന ആളുകൾ അത് വേറെയാണ്. സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് വളരെ പ്രയാസമുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് ജനകീയ ഹോട്ടലുകളുടെ അവസ്ഥ. തിരൂർ നഗരസഭയിലെ മാത്രം ജനകീയ ഹോട്ടലുകൾക്ക് 12 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ട്. പാവപ്പെട്ട സ്ത്രീകൾ, കുടുംബശ്രീ പ്രവർത്തകരായ സ്ത്രീകൾ കടമെടുത്തും വീട്ടിൽ നിന്നൊക്കെ സ്വർണങ്ങൾ ബാങ്കിൽ വെച്ചിട്ടൊക്കെ തുടങ്ങി വെച്ചൊരു സംരംഭം. ആദ്യം പിന്നെ 20 രൂപയാക്കി ഭക്ഷണത്തിൻ്റെ വില, പിന്നീട് അത് വർദ്ധിപ്പിച്ച് 35 രൂപയാക്കി. ഇന്ന് അവർക്ക് കിട്ടേണ്ട സബ്സിഡി യഥാസമയത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് സ്ത്രീകൾ കുടുംബത്തിൽ തന്നെ പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിരന്തരം പ്രശ്നങ്ങളാണ് ഇവിടെ. അവർക്കറിയില്ല എവിടെ പോയി പറയണം, ഇതെങ്ങനെ കിട്ടണമെന്നൊന്നും അറിയാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സദസ്സുമായി സഹകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. കാരണം കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ പരാതികൾ വരികയാണ്. ഈ പരാതികൾ പരിഹരിക്കണമെങ്കിൽ കാശ് വേണം. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അങ്ങനെ എല്ലായിടത്തും കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യം തരേണ്ടത് നഗരസഭയ്ക്ക് വേണ്ട ഞങ്ങളുടെ പരാതിയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. കാരണം നഗരസഭയ്ക്ക് ഇത്രയധികം പ്രയാസങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനുള്ളൊരു പരിഹാരം കൂടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.